2010 April 30 വളാഞ്ചിൽ വെച്ച് പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പറമ്പിന്റെ സാന്നിധ്യത്തിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്ത ചെഗുവേര കൾച്ചർ ആൻഡ് വെൽഫെയർ ഫോറം 12-ാമത് വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2019 April 19 ഫോറത്തിൻ്റെ 10-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അവിടെ വെച്ചാണ് ഈ സ്വപ്നക്കൂട് പദ്ധതിയുടെ ഔപചാരികമായ പ്രഖ്യാപനം നടത്തിയത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകനും ചെഗുവേര ഫോറത്തിൻ്റെ കാര്യദർശിയുമായ സത്യൻ അന്തിക്കാടാണ് ഈ സ്വപ്നക്കൂട് ഭവന പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. ആ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോർഡിനേറ്റർ പ്രഭാകരൻ സൂചിപ്പിക്കുന്നതോട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. 10 വീടുകളിൽ 9-ാമത്തെ വീടിൻ്റെ സമർപ്പണമാണ് ഇന്ന് നടക്കുന്നത്. സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തു നിന്നോ യാതൊരു സഹായം ലഭിക്കാതെ സാങ്കേതികമായി പ്രയാസം അനുഭവിക്കുന്ന ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന കുട്ടികൾ ഇല്ലാത്ത പഠിക്കാൻ കഴിവുള്ള അത്തരം ആളുകളെയാണ് അവകാശികളായി ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. കണ്ടെത്തിയ അവകാശികളൊക്കെ തന്നെ അതിന് തീർത്തും അർഹരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇരുമ്പിളിയം പഞ്ചായത്തിലെ 3-ാമത്തെ വീടാണ്. ആദ്യത്തെ വീട് സമർപ്പിച്ചത് ആലുംകൂട്ടത്തിൽ ഒരമ്മയും ഒരു മോളും മാത്രമുള്ള ഒരു കുടുംബത്തിലാണ്. 2-ാമത്തെ ഇരുമ്പിളിയത്തെ വീട് വട്ടപ്പാറയിൽ വെച്ച് ആക്സിഡന്റ് മരിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ സഹധർമ്മിണിക്കും കുട്ടിക്കുമാണ്. ഇവിടെയും നിങ്ങൾക്കറിയാം അവകാശികളുടെ പേര് പറയുന്നത് ഞങ്ങൾക്ക് യോജിച്ചതല്ല എന്നുകൊണ്ട് ആരെയും പേര് പറയാനോ അവരെ വേദിയിലേക്ക് വരുത്താനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ചെഗുവേര ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിറഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനവുമാണ്. പക്ഷെ ഞങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല, ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ധൈര്യം. ആര് ചെയ്തു എന്നല്ല, എന്ത് ചെയ്തു എന്ന് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഫോറത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സൗജന്യമായി ഓടിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസും ഫ്രീസറും ഏകദേശം 250 രോഗികൾക്ക് എല്ലാ മാസവും മരുന്നുകൾ വിതരണം ചെയ്യുന്ന, ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്ന, അങ്ങനെ സമൂഹത്തിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഫോറം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ആരോടും വിരോധമോ ആരോടും വിധേയത്വമോ ഇല്ല. കൊടിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും നിറം നോക്കാതെ പ്രയാസം അനുഭവിക്കുന്നതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ചെഗുവേര ഫോറം ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങളൊരു പോസ്റ്റ്മാൻ്റെ പണിയാണ് എടുക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ സഹായം എത്തിക്കാൻ ഞങ്ങളോട് അഭ്യർത്ഥിക്കുക. ഇപ്പോൾ ഈ ഭവനത്തിൻ്റെ താക്കോൽ നൽകുമ്പോൾ തീർച്ചയായും ഇത് ചെഗുവേര ഫോറത്തിന് മാത്രമല്ല, ഇതിൻ്റെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ അഭിമാനകരമായി പറയട്ടെ, കോട്ടപ്പുറത്ത് മഹല്ല് കമ്മിറ്റിയാണ് ഒരു സംഖ്യ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറായത്. ഇതിൻ്റെ തറയിലേക്ക് മണ്ണിട്ട് അത് ശരിയാക്കിയിരുന്നത് നിയ ട്രാവൽസിലെ നൌഷാദാണ്. മറ്റൊന്ന്, ഈ വീടിൻ്റെ തറക്കല്ലിടൽ മുതൽ ഇതേ സമയം വരെ ഞങ്ങളെക്കാൾ ഉപരിയായിക്കൊണ്ട് ഈ വീടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന BDK പ്രവർത്തകരും ആയിട്ടുള്ള നൌഷാദ് അലി കാളി, അഭിമാനമുണ്ടത് പറയുന്നത്. പലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം കഴിഞ്ഞ രണ്ടും കഴിഞ്ഞ നോമ്പിന് മുമ്പ് ഈ വീട് കൊടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഹുദുവിയെയും പിന്നെ കൃഷ്ണമാർ സാറിനെയും വിളിച്ചത്. ആ ഒരു സൗകര്യം വെച്ചാൽ അപ്പോൾ ആ ദിവസത്തിനകത്ത് ഈ തീർക്കുക എന്നത് വലിയ പ്രയാസം. എന്നാലും ചെറിയ പെയിൻറ്റിങ്ങൊക്കെ പിറകിൽ ബാക്കിയുണ്ട്, 2 ദിവസത്തിനകത്ത് പൂർത്തീകരിക്കും. പക്ഷെ നോമ്പിന് മുമ്പ് തന്നെ കുടുംബത്തിലേക്ക് കയറ്റി കിട്ടണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് വളരെ പെട്ടെന്ന് പണി പൂർത്തീകരിച്ചുകൊണ്ട് അവരെ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിക്കഴിഞ്ഞു. പിന്നെയും പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒട്ടനവധി ആളുകൾ ഒട്ടനവധി സംഭാവനകൾ ഇതിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് അറിയിക്കുക. ഈ ഒരു വർഷക്കാലം ഞാനും നിങ്ങളും ഒക്കെ തന്നെ ഭയാനകമായി കാണുന്ന കോവിഡിൻ്റെ 2-ാം ഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ വളരെ വേഗത്തിൽ തീർക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിന്നെ സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല.